ഒരു വട്ടമെങ്കിലും ജിമ്മിൽ പോയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന ഒരാൾ കേൾക്കാനിടയുള്ളൊരു പേരാണിത്. 8 തവണ തുടർച്ചയായി മിസ്റ്റർ ഒളിമ്പിയ ചാമ്പ്യനായ വ്യക്തിയാണ് റോണി കോൾമാൻ. ലെജൻഡറി ചാമ്പ്യനായ ലീ ഹാനിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തി, ബോഡി ബിൽഡിങ്ങിലെ ഗോട്ട്, ദി റിയൽ മാസ് മോൺസ്റ്റർ റോണി കോൾമാൻ, ദി കിങ്. ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു പ്രതിഭാസമല്ല റോണി കോൾമാൻ. വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനവും ഡയറ്റും തൻ്റെ ശരിയായ ദിശാബോധവുമാണ് ഒരു ചാമ്പ്യനെ അവിടെ ഉരുവാക്കിയത്. 1964 May 13 അമേരിക്കയിലെ ലൂസിയാനയിലായിരുന്നു റോണിയുടെ ജനനം. 12 വയസ്സിൽ തന്നെ 80 കിലോ ശരീരഭാരവും 150 സെൻറ്റിമീറ്റർ ഉയരവും റോണി കൈവരിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ അമേരിക്കൻ ഫുട്ബോളായിരുന്നു റോണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അക്കൗണ്ട്സിൽ ബിരുദം നേടിയതിനു ശേഷം പിസ്സ സ്റ്റോറിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റോണിക്ക് പോലീസിൽ ജോലി ലഭിക്കുന്നത്. തൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് റോണി അടുത്തുള്ള മെട്രോഫ്ലക്സ് ജിമ്മിൽ ചേർന്നത്. അന്ന് ഉടമസ്ഥനായ ബ്രയൻ ഡോബ്സൺ ഒരു ഓഫർ റോണിക്ക് നൽകി. ഈ അടുത്തു വരുന്ന ടെക്സസ് ഷോയിലേക്ക് റോണിയെ പരിശീലിപ്പിക്കാൻ ഒരവസരം നൽകുകയാണെങ്കിൽ തൻ്റെ ജിമ്മിൽ ആജീവനാന്ത മെമ്പർഷിപ്പ് നൽകാം. അങ്ങനെ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് കരുതി ടെക്സസ് ഷോയിൽ വേണ്ടി പരിശീലിച്ചു തുടങ്ങിയതാണ് റോണി. തൻ്റെ ആദ്യ ഷോ തന്നെ റോണി വിജയിച്ചു തുടങ്ങി. അങ്ങനെ 1992 മിസ്റ്റർ ഒളിമ്പിക്ക് റോണി ക്വാളിഫൈ ആയി. ഒളിമ്പിയ, പ്രൊഫഷണൽ ബോഡി ബിൽഡിങ്ങിലെ അവസാന വാക്ക്, ലോകത്തുള്ള ഏറ്റവും മികച്ചവർ പങ്കെടുക്കുന്ന ഷോ. പക്ഷേ താൻ ക്വാളിഫൈ ആയ ആദ്യത്തെ ഒളിമ്പിയയിൽ റോണിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു അവസാന സ്ഥാനക്കാരനായി നിർത്തേണ്ടി വന്നു. പക്ഷേ അവിടം കൊണ്ട് അവസാനിച്ചിരുന്നില്ല. പല സ്ഥലങ്ങളിൽ പല നാളുകളിൽ റോണി പങ്കെടുത്തുകൊണ്ടേയിരുന്നു. പോലീസ് ഓഫീസറായിട്ടുള്ള ജോലി തൻ്റെ ചെലവുകൾ വഹിക്കാൻ റോണി കോൾമാൻ ആശ്വാസമായിരുന്നു. പക്ഷെ പിന്നീടും വിജയങ്ങൾ റോണിയെ അനുഗ്രഹിച്ചിരുന്നില്ല. 93 ഒളിമ്പിയയിൽ ക്വാളിഫൈ പോലും ആയില്ല. അന്ന് ഡോറി നീറ്റ്സിൻ്റെ തേരോട്ടമായിരുന്നു. അമേരിക്കക്കാർ അടക്കി വാണിരുന്ന ബോഡി ബിൽഡിംഗ് മേഖലയാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡോറി നീറ്റ്സ് കൈയടക്കിയത്. ഒളിമ്പിയയിൽ അങ്ങനെ വർഷങ്ങളോളം കടന്നുപോയി. ഓരോ വർഷം കഴിയുംതോറും തൻ്റെ ശരീരം മെച്ചപ്പെടുത്തി റോണി വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഒരു 7 സ്ഥാനം എന്ന മികച്ച നേട്ടം മാത്രമായിരുന്നു റോണിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അങ്ങനെ 1998 കടന്നു വന്നു. 98 ഒളിമ്പിയയിൽ ഡോറിയൻ പങ്കെടുക്കാനില്ലായിരുന്നു. 97 ചാമ്പ്യനായി തുടർച്ചയായ 6 വട്ടം നേടി ഡോറിയൻ തൻ്റെ കരിയർ അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലോകം പുതിയൊരു ചാമ്പ്യനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വർഷമായിരുന്നു. കെവിൻ ലെബ്രോൺ, ഷോൺ റേ, നാസറൽ സോൺപേറ്റി, ഫ്ലക്സ് വീലർ തുടങ്ങിയ പേരുകൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ചാമ്പ്യൻ രൂപം കൊണ്ടു റോണി കോൾമാൻ. We'll be right back.
അന്ന് ലോകം അറിഞ്ഞിരുന്നില്ല പുതിയൊരു ഇറയുടെ തുടക്കമാണിതെന്ന്. ഡോറിൻ ഏച്ച് നിർത്തിവെച്ച തേരോട്ടം റോണി ആരംഭിച്ചു. അങ്ങനെ തുടർച്ചയായി 8 ഒളിമ്പിയ വിജയങ്ങൾ. 98 മുതൽ 2005 വരെ ഈ കാലഘട്ടത്തിനിടയിലൊന്നും തോൽവി എന്തെന്ന് റോണി അറിഞ്ഞിരുന്നില്ല. റോണിയുടെ വർക്കൗട്ട് മാതൃകകൾ കണ്ട് ലോകം തന്നെ ഞെട്ടിയിരുന്നു. 400 കിലോയുടെ സ്ക്വാട്ട്, 2300 കിലോ ലെഗ് പ്രസ് തുടങ്ങി ഹെവി വെയ്റ്റ് കൊണ്ടുള്ള വർക്കൗട്ടുകൾ മാത്രമായിരുന്നു റോണി ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും മെഷീൻസ് വർക്കൗട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. ഫ്രീ വെയ്റ്റായ ഡംബിലും ബാർബിലും ഉപയോഗിച്ചാണ് റോണി കൂടുതലും വർക്കൗട്ട് ചെയ്തിരുന്നത്. മറ്റുള്ളവർ എ സി ജിമ്മിലും മെഷീനിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ റോണി പൊടി പിടിച്ച അഴുക്ക് പുരണ്ട തൻ്റെ പഴയ മെട്രോഫ്ലക്സ് ജിമ്മിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ വർഷവും ഒളിമ്പിയയിൽ റോണി കൂടുതൽ വലുതായി വന്നുകൊണ്ടേയിരുന്നു. 150 കിലോയും 8% ബോഡി ഫാറ്റുമായി റോണി പ്രത്യക്ഷപ്പെട്ടു. പല ലെജൻഡറി ബോഡി ബിൽഡേഴ്സും അന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് പോലും ഒളിമ്പിയ ട്രോഫി വിജയിച്ചിരുന്നില്ല. കാരണം അവർക്കെല്ലാം പ്രതിബന്ധമായി റോണി കോൾമാൻ എന്നൊരു വൻമരം നിൽപ്പുണ്ടായിരുന്നു. ബോഡി ബിൽഡിംഗ് ലോകം മുഴുവൻ ആരാധകർ ഉണ്ടാക്കി തീർത്ത അർണോൾഡ് ഷ്വാസ്നഗർ വരെ ഒരിക്കൽ ചോദിച്ചു, എവിടേക്കാണ് റോണി താൻ പോകുന്നത്? കാരണം തുടർച്ചയായി 8 ഒളിമ്പിയ വിജയങ്ങൾ. ആരും എത്തിപ്പെടാത്ത ഉയരങ്ങളിലേക്ക് റോണി എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഏതൊരു ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുള്ള പോലെ അതും സംഭവിച്ചു. 2006 മുമ്പുള്ള പരിശീലനത്തിൽ റോണിക്ക് ഇഞ്ചുറി സംഭവിച്ചു. തുടർച്ചയായുള്ള ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് റോണിക്ക് ഡിസ്കിന് തേയ്മാനം സംഭവിപ്പിച്ചു. വൈദ്യസഹായം ആവശ്യം വേണ്ടിയിരുന്ന നേരത്ത് പോലും അതൊന്നും നോക്കാതെ റോണി മത്സരിക്കാനിറങ്ങി. പക്ഷെ തന്നെ പ്രൈം ടൈമിലെ ഫിസിക് കൊണ്ടുവരാൻ റോണിക്ക് സാധിച്ചിരുന്നില്ല. To the 2006 Mr. Olympia, Jay Cutler! 2006, അതുകൊണ്ട് തന്നെ തുടർച്ചയായി രണ്ടാം സ്ഥാനം നേടിയിരുന്ന ജേ കട്ട്ലർ അന്ന് വിജയിച്ചു. സെർജി ഒലിവിയെ അർണോൾഡ് തോൽപ്പിച്ച ശേഷം ആദ്യമായാണ് ഒരു ഒളിമ്പ്യൻ ആ സ്റ്റേജിൽ വീണ്ടും തോൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ അവിടെ വെച്ച് നിർത്താൻ റോണി ഒരുക്കമായിരുന്നില്ല. റോണി വീണ്ടും 2007 സ്റ്റേജിലെത്തി. പക്ഷേ തൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ റോണി അലട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ ശരീരത്തിന് പിൻഭാഗത്തുള്ള എല്ലുകൾക്കും ഞരമ്പുകൾക്കും തുടർച്ചയായ കഠിന വ്യായാമത്തിലൂടെ ക്ഷതമേൽപ്പിക്കപ്പെട്ടിരുന്നു. 2007 റോണി തൻ്റെ കരിയർ അവസാനിപ്പിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിമാനായ ബോഡി ബിൽഡർ, മിസ്റ്റർ ഒളിമ്പിയ വിജയി, പവർ ലിഫ്റ്റർ, ഇന്ന് സഹായമില്ലാതെ നടക്കാൻ സാധ്യമല്ല. തുടർച്ചയായുള്ള വർക്കൗട്ടുകൾ റോണിയുടെ ശരീരത്തെ തളർത്തിയിരിക്കുന്നു. തൻ്റെ വാരിയെല്ലുകൾക്ക് സ്ക്രൂ ഇട്ട് റോണി നിർത്തേണ്ടി വന്നു. ആ സ്ക്രൂ പൊട്ടി വീണ്ടും തൻ്റെ എല്ലിൽ വിള്ളലുണ്ടായി. അങ്ങനെ ഇതുവരേക്കും 3 സർജറികൾ റോണി കോൾമാൻ തൻ്റെ ശരീരത്തിൽ ചെയ്യേണ്ടി വന്നു. ശരീരം മാത്രമേ തളരുകയുള്ളൂ, മനസ്സ് തളരാറില്ല. തൻ്റെ ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അത് വകവയ്ക്കാതെ റോണി ഇന്നും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. റോണിയുടെ ജീവിതം പലർക്കും ഒരു പ്രചോദനമാണ്, അതുപോലെ തന്നെ ഒരു ഭയപ്പെടുത്തലും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ. Ronnie was at his best and Jay was at his best. It's not the case. I just was better that day.